ശിവലിംഗത്തെ അപമാനിച്ച കേസ് ഒഴിവാക്കണമെന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിന്റെ അപേക്ഷ കോടതി തള്ളി. ഡൽഹി കോടതിയാണ് ശശി തരൂരിന്റെ അപേക്ഷ തള്ളിയത്. വ്യാജ പ്രചാരണത്തിൽ എം പി വിചാരണ നേരിടണമെന്ന് കോടതി തരൂരിനെ താക്കീത് ചെയ്തു. ശിവലിംഗത്തിലെ തേളെന്ന വിവാദ പരാമർശത്തിൽ ബി ജെ പി ആണ് ശശി തരൂരിനെതിരെ കേസ് നൽകിയത്. കേസിൽ കോൺഗ്രസ് നേതാവും എം പിയുമായ ശശി തരൂർ ഇന്ന് ഡൽഹി കോടതിയിൽ ഹാജരായി. തനിക്കെതിരെയുള്ള അപകീർത്തി കേസ് ഒഴിവാക്കണമെന്ന് ശശി തരൂരിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചില്ല. ബി ജെ പി നേതാവ് രാജീവ് ബാബർ സമർപ്പിച്ച അപകീർത്തി കേസിലാണ് ശശി തരൂർ കോടതിയിലെത്തിയത്. നേരിട്ടെത്തിയതിനാൽ കോടതി തന്റെ മൊഴി രേഖപ്പെടുത്തണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു. എന്നാൽ തരൂരിന്റെ മൊഴി രേഖപ്പെടുത്താൻ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് തയ്യാറായില്ല. ശശി തരൂർ ശിവലിംഗത്തെ അപമാനിച്ച കേസ് ഡൽഹി കോടതി ഓഗസ്റ്റ് 7-ലേക്ക് മാറ്റി. വ്യാജ പ്രചാരണത്തിൽ എം പി വിചാരണ നേരിടണമെന്നും ഡൽഹി കോടതി വ്യക്തമാക്കി. ഒരു RSS പ്രവർത്തകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശിവലിംഗത്തിലിരിക്കുന്ന തേളിനെ പോലെ ഉപമിച്ചിട്ടുണ്ടെന്ന് ഒരു ലേഖനത്തിൽ തരൂർ പരാമർശിച്ചിരുന്നു. ശശി തരൂരിന്റെ ഈ പരാമർശമാണ് കേസിനാസ്പദമായ സംഭവം. എന്നാൽ ഇത് വ്യാജ പ്രചാരണമായിരുന്നു എന്നായിരുന്നു തരൂരിന്റെ വാദം. ഇക്കാര്യം തെളിയിക്കാൻ തിരുവനന്തപുരം എം പി ശശി തരൂരിന് കഴിഞ്ഞില്ല. തുടർന്ന് കോൺഗ്രസ് എം പി ശിവഭക്തരെ അപമാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാവ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരമൊരു വിവാദം ഉണ്ടായത്. ദേശീയഗാനത്തെ അപമാനിച്ചതായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരെ നേരത്തെ ഹൈക്കോടതി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പൊതുപ്രവർത്തകനായിരുന്ന ജോയ് കേദാരൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു കേസ്. എറണാകുളത്ത് പി കെ ഹോർമിസ് അനുസ്മരണ ചടങ്ങിൽ വെച്ച് അമേരിക്കൻ മാതൃകയിൽ നെഞ്ചിൽ കൈവച്ച് ദേശീയഗാനം പാടാൻ തരൂർ ആഹ്വാനം ചെയ്തെന്നായിരുന്നു കേസ്. ദേശീയഗാനം ആലപിച്ചപ്പോൾ തടസ്സപ്പെടുത്തിയെന്നും ജോയ് കേദാരത്തിന്റെ പൊതുതാൽപര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പത്നി സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തരൂരിനെതിരെ കേസ് നിലവിലുണ്ട്. കേസിലെ വിചാരണ ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ നേരത്തെ ആരംഭിച്ചിരുന്നു. ശശി തരൂരിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം, ഗാർഹിക പീഡന കുറ്റം എന്നിവയാണ് ഡൽഹി പോലീസ് ചുമത്തിയിരിക്കുന്നത്. 2014 ജനുവരി 17 ശശി തരൂരിന്റെ രണ്ടാം ഭാര്യ സുനന്ദ പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ശശി തരൂരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. സുനന്ദയുടെ മരണം നടന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കാനിടെ ഇരുവരും വഴക്കിട്ടിരുന്നതായി സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. മരണത്തിന് തൊട്ടുമുമ്പ് ശശി തരൂരിന് സുനന്ദ പുഷ്കർ ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, താൻ മരിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കിയായിരുന്നു തരൂരിന് സുനന്ദ അയച്ച സന്ദേശം. വെബ് ഡെസ്ക് തത്വമൈന്യൂസ്.